മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വഴികാട്ടിയും രക്ഷകനും നാഥനുമായി നൽകിയ കാരുണ്യവാനായ പിതാവേ, അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ മഹത്വത്തിൻ്റെ പ്രതീകമായി അങ്ങ് ഉയർത്തിയല്ലോ. സമാധാനവും സഹായവും കാണാതെ ജീവിതക്ലേശങ്ങളിൽ പെട്ടുവലയുന്ന ഞങ്ങളുടെ ദുഃഖദുരിതങ്ങളാകുന്ന കുരിശുകളെ അങ്ങേ കൃപാകടാക്ഷത്താൽ രക്ഷാകരമാക്കി തീർക്കണമേ. അന്തിമ നിമിഷത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശിനെ സ്നേഹപൂർവ്വം ചുംബിച്ചുകൊണ്ട് ഈ ലോക ജീവിതം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഇപ്പോൾ അങ്ങേ സന്നിധിയിൽ വിനീതരായി നിൽക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിച്ചരുളണമേ. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. കർത്താവ് വലിയവനും ശക്തനുമാകുന്നു, അവിടുത്തെ വിജ്ഞാനം അഗാധമാകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു, അവരുടെ മുറിവുകൾ വച്ചു കെട്ടുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. അലയുന്ന മൃഗങ്ങൾക്കും കരയുന്ന പക്ഷികൾക്കും അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ബന്ധിതരെ മോചിക്കുകയും അനാഥരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വീഴുന്നവരെ കർത്താവ് താങ്ങുന്നു, വീണവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ ആശാപൂർവം അങ്ങയെ കാത്തിരിക്കുന്നു, അങ്ങ് കൈ തുറന്ന് അവരെയെല്ലാം സംതൃപ്തരാക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. ആത്മാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, തന്റെ ഭക്തരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റിക്കൊടുക്കുന്നു. കർത്താവിന് കീർത്തനം പാടുവിൻ, എന്തെന്നാൽ അവിടുന്ന് സ്നേഹനിധിയാകുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. നിങ്ങളോടുകൂടെ എന്നും വസിക്കേണ്ടതിനായി മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്കായി അയക്കുകയും ചെയ്യും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും അന്ധകാരത്തിൽ വസിക്കാതിരിക്കുവാൻ ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും പ്രതീക്ഷയോടും കൂടെ
കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ ജനങ്ങളുടെ ആത്മീയ അന്ധകാരം നീക്കുവാൻ കുരിശിന്റെ പ്രകാശം കൊണ്ട് ലോകത്തിൽ വെളിച്ചം പരത്തിയ കർത്താവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും നിർമ്മല മനസാക്ഷിയോടുകൂടി ജീവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ അടയാളത്താൽ നിങ്ങൾ വിജയം വരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ വിശുദ്ധ കുരിശിൽ അഭയം തേടുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുമെന്ന് ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ച കർത്താവെ, ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുമായ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരരെയും ആശ്വസിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അരൂപയാൽ ശിലാഹൃദയത്തെ പോലും മൃദുലമാക്കുമെന്ന് അരുളി ചെയ്ത കർത്താവെ, സ്വാർത്ഥമായി മാത്രം ചിന്തിക്കുകയും കുടുംബ സമാധാനം തകർക്കുകയും ചെയ്യുന്നവരിൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമെന്നും അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അങ്ങയുടെ സ്നേഹചൈതന്യം അവർക്ക് നൽകുകയും ചെയ്യണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കുരിശിൻ ചുവട്ടിൽ നിലകൊണ്ട വ്യാകുലയായ മാതാവിന്റെ യോഗ്യതകളെ ഓർത്ത് ഞങ്ങൾക്കേണപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം തന്നിരണമെന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് മൗനമായി നിന്ന് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ദിവ്യകാരുണനാഥന്റെ മുമ്പിൽ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ നിരന്തരമായ പരിപാലനയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യണമേ. വഴിതെറ്റിപ്പോയവരെ അങ്ങ് നേർവഴിക്ക് നടത്തണമേ. പാപികൾക്ക് പശ്ചാത്താപവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും നീതിമാന്മാർക്ക് സന്തോഷവും പ്രദാനം ചെയ്യണമേ. പ്രത്യാശാപൂർവം അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ ദയയോടെ കേട്ടരുളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിവരിച്ചനാ
സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങേ തിരുക്കൽപ്പനകൾ അനുസരിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദുർമാർഗത്തിൽ ചരിച്ചപ്പോഴെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ അവരിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ പ്രമാണങ്ങളനുസരിച്ച് പാപമാർഗത്തിൽ നിന്ന് പിന്തിരിയുവാനും അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിന് അർഹരായിത്തീരുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ. ജീവൻ നൽകുമറപ്പന്നി മത്തിയു മുക്തി പകന്നരുളും നിത്യമഹോന്നത ഭക്തന്നി നിത്യമഹോന്നത ഭക്തന്നി മുക്തി പകന്നരുളും നിത്യമഹോന്നത ഭക്തന്നി നിത്യമഹോന്നത ഭക്തന്നി.
ജനമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ നിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാണരുളം നിശിഹായേ വാഴ്ത്തിടുവിൻ രക്ഷകനാ നിശിഹാതൻ ദിവ്യമിടം വാഴ്ത്തിടുവിൻ ഭരനിരയാലൊഴിവിതരും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നന്മരമാ വൈഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നന്മരയാ കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂരയിലും ദൈവത്തെ വാഴ്ത്തി